രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. BJP പ്രമുഖ നേതാക്കളൊക്കെയും പ്രചാരണത്തിനിറങ്ങുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശിലേക്കാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുമ്പോൾ BJP ദേശീയ അംഗവും നടനുമായ കൃഷ്ണകുമാർ സജീവ പ്രചാരണത്തിലാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗി ആദിത്യനാഥിനോടൊപ്പം ഉത്തർപ്രദേശിൽ പ്രചാരണം നടത്തുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, യോഗി ആദിത്യനാഥ് യുപിയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ സന്തുഷ്ടരാണെന്നും യോഗി സർക്കാർ വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും യുപിയിലെ ജനങ്ങളുമായി സംവദിച്ചപ്പോൾ മനസ്സിലായെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ BJPക്ക് പ്രതീക്ഷയുള്ള ഗോവയിൽ പ്രചരണത്തിനിറങ്ങിയ വേളയിൽ തന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം അനുഭവങ്ങൾ കുറിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്നത്തെ ഗോവയിലെ പ്രചരണം ആരംഭിച്ചത് മഡ്ഗാവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ്. അമ്പലത്തിൽ തൊഴുത ശേഷം അവിടുത്തെ മലയാളികളായ ഭക്തരും സുഹൃത്തുക്കളുമായി ഒത്തുകൂടി. അവിടെ നിന്നും നേരെ പോയത് അതേ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ശ്രീ മനോഹർ അഞ്ച്ഗോകറിന്റെ വീട് തോറുമുള്ള പ്രചരണത്തിനായിരുന്നു. വളരെ ശാന്തവും സമാധാനമായുള്ള പ്രചാരണ രീതിയാണ് ഗോവയിൽ കണ്ടത്. ഫത്തോഡ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ ശ്രീ ദാമു നായിക്കിന്റെ പ്രചാരണത്തിലേക്കാണ് പിന്നീട് പോയത്. അതിനുശേഷം മലയാളികൾ കൂടുതലായി വസിക്കുന്ന പ്രദേശങ്ങളിൽ പോയി പ്രവർത്തിച്ചു. ഇലക്ഷൻ ആവേശം കുറവായിരുന്നെങ്കിലും മലയാളി സഹോദരങ്ങളുടെ സ്നേഹോജ്വലമായ പെരുമാറ്റം വളരെയധികം സന്തോഷം നൽകി. ഇന്നത്തെ പ്രചരണം കുറച്ച് നേരത്തെ അവസാനിപ്പിച്ചു. ഇലക്ഷൻ ഓഫീസിൽ ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് വന്നതിനാൽ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ച ശേഷം റൂമിലേക്ക് മടങ്ങി. ഇത്രയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. തിങ്കളാഴ്ചയാണ് അദ്ദേഹം ഗോവയിലെത്തിയത്. പിന്നീട് സ്ഥാനാർത്ഥിക്കൊപ്പം നിരന്തരം വോട്ട് അഭ്യർത്ഥനയുമായി അദ്ദേഹം പോവുകയാണ് പതിവ്. മാത്രമല്ല, BJPക്ക് തുടർഭരണം കിട്ടാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനം ഗോവയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ നേതാക്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.